പെരിയാട് പഞ്ചായത്തിലെ ലൈഫ് മിഷൻ പദ്ധതിക്കെതിരെ രൂക്ഷ വിമർശനം ഉയർത്തി യൂത്ത് കോൺഗ്രസ്. പദ്ധതിക്കായി സമർപ്പിക്കപ്പെട്ട അപേക്ഷകളിൽ എറിയാട് പഞ്ചായത്തിൽ ഒന്നുപോലും പരിശോധിച്ചിട്ടില്ലെന്ന് യൂത്ത് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. കെടുകാര്യസ്ഥത തുടർന്നാൽ ശക്തമായ സമരങ്ങൾ ആരംഭിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് മുന്നറിയിപ്പ് നൽകി. ഇടതുപക്ഷ സർക്കാരിന്റെ അഭിമാന പദ്ധതിയാണെന്ന് കൊട്ടിഘോഷിച്ച് നടത്തിയ ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി സംസ്ഥാനത്ത് ഇഴഞ്ഞു നീങ്ങുകയാണ്. ജില്ലയിലാകെ 77,658 അപേക്ഷകളാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. ഇതിൽ 27.3% മാത്രമാണ് പ്രാഥമിക പരിശോധന പൂർത്തിയായിട്ടുള്ളത്. ഒരു അപേക്ഷ പോലും പരിശോധിക്കാത്ത ജില്ലയിലെ ഏക ഗ്രാമപഞ്ചായത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം നൽകുന്ന എറിയാട് ഗ്രാമപഞ്ചായത്താണ്. 1738 അപേക്ഷകളാണ് പഞ്ചായത്ത് ലഭിച്ചിട്ടുള്ളത്. ഒരു അപേക്ഷ പോലും പരിശോധിക്കാൻ കഴിയാത്ത ഭരണസമിതിക്ക് ഒരു നിമിഷം പോലും ഭരണത്തിലിരിക്കാൻ അർഹതയില്ലെന്നും പഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥത അവസാനിപ്പിച്ച് എത്രയും വേഗത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും യൂത്ത് കോൺഗ്രസ് എറിയാട് മണ്ഡലം കമ്മിറ്റി മുന്നറിയിപ്പ് നൽകി. എറിയാട് നടന്ന യൂത്ത് കോൺഗ്രസ് യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് ഇസ്ഹാഖ് ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. കയ്പമംഗലം നിയോജക മണ്ഡലം UDF കൺവീനർ PS മുജീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് CP തമ്പി, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം ഭാരവാഹികളായ ഫിറോസ് ഷെരീഫ്, സാബിക് ബഷീർ, അഡ്വക്കേറ്റ് ഗിൽഷ പ്രശാന്ത്, ഷെബിൻ യൂസഫ്, മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ ഷാഫി എറിയാട്, മുഹമ്മദ് അൻസിൽ തുടങ്ങിയവർ സംസാരിച്ചു. മാളാവിഷൻ, കൊടുങ്ങല്ലൂർ. വിദ്യാഭ്യാസ യോഗ്യത കുറഞ്ഞവർക്കുള്ള IETS ഷോർട്ട് ടേം കോഴ്സുകൾക്കും CDAC PSC അംഗീകൃത കമ്പ്യൂട്ടർ കോഴ്സുകൾക്കും വിവിധ CAD കോഴ്സുകൾക്കും ഡ്രൈവിംഗ് പരിശീലനത്തിനും അഡ്മിഷൻ തുടരുന്നു. വിക്ടറി ITI ചന്തക്കുന്ന് ഇരിഞ്ഞാലക്കുട.